ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മിക്സി നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാനാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഏ മിക്സിക്ക് എന്താ ഇത്ര പ്രത്യേകത? സാധാരണ മിക്സി പോലെയല്ല ഈ മിക്സി. ഇത് നമ്മുടെ വിഡിയത്തിൻ്റെ ടസ്കർ ദ മൾട്ടി ടാസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു മിക്സിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറയലെ സാധാരണ മിക്സി അല്ല ഇത്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. തുടക്കത്തിൽ തന്നെ പറയാം, ഇത് 750 വാട്ട്സിൻ്റെ മിക്സിയാണ്. അതുപോലെ തന്നെ ലൈഫ് ലോങ് സർവീസ് ഫ്രീ ആണ്. പിന്നീട് നമ്മുടെ ഇതിൻ്റെ മോട്ടോർ വാറണ്ടി 5 ഇയേഴ്സ് ആണ്. അതുതന്നെയാണ് ആദ്യത്തെ കിടിലൻ കിടിലൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളുടെ വാറണ്ടി കാർഡ്, ഇത് 3 മന്ത്സ് എക്സ്റ്റെൻഡ് വാറണ്ടി കാർഡുണ്ട്. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് വിഡിയത്തിൻ്റെ പല ടൈപ്പ് മിക്സിയുണ്ട്. അതിൽ ടസ്കർ ദ മൾട്ടി ടാസ്കർ എന്ന് പറയുന്നതായിട്ട് ഈ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനാണ് ഒരുപാട് പ്രത്യേകതകളുള്ളത്. അപ്പം ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനിത് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നു, പെട്ടെന്ന് വില്ലെടുത്ത് വെക്കാം. വിഡിയത്തിൻ്റെ ടസ്കർ മിക്സിയുടെ ഒരു ലോഡ് ഐറ്റംസ് ആ ബോക്സിൽ നിന്ന് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ മിക്സി അല്ല ഇത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് അഡ്ജസ്റ്റബിൾ മൾട്ടി കട്ടർ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വിഡിയോ ആണ്. അപ്പം ആ ഒരു മിക്സിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒന്നേം തുടങ്ങാം. ആ ഒരു സെഷൻ ഒരുപാട് പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് നോർമലി ഉള്ള കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഇത് ഈ ഒരു ജാറെന്ന് പറയുന്നത് 1.75 ഒരു ജാറുണ്ട്. അതുപോലെ തന്നെ 1.5 ആണ് ഈ ഒരു ജാറ്. ദെൻ ഇത് 1.25, ഇത് 0.5. ഇത് നോർമലി നിങ്ങൾ എല്ലാ മിക്സികളുടെ കൂടെയും കാണുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ, സാധാരണ മിക്സി പോലെയല്ല ഇത്, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഐറ്റംസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് മൾട്ടി ഷെഫ് ജാർ എന്ന് പറയും. ഇതുകൊണ്ട് ഒരുപാട് കിച്ചണിലുള്ള മുഴുവൻ ജോലികളും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. ഓരോ ഐറ്റവും നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് എൻ്റെ കൂടെ വേണം. കാരണം ഈ വെജിറ്റബിൾസ് ഓരോ രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക ഒരു അത്രയും കട്ടിയുള്ള ഐറ്റം വരെ വളരെ ഈസി ആയിട്ട് ഈ ജാറ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാം. വാ, നമ്മളുടെ ഈ ഡിവൈസിൻ്റെ കൂടെ ദാ ഇതൊരു ഗിയർ ബോക്സ് ആണ്. ഇത് വേണം ഈ മൾട്ടി ഷെഫ് ജാർ യൂസ് ചെയ്യുന്ന ടൈമിലെല്ലാം ഈ ഒരു ഐറ്റം യൂസ് ചെയ്യണം. നിങ്ങളൊരു കാര്യം പ്രത്യേകം പറയാം, ഇതൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മൾ മിക്സികൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നമ്മൾ ഐറ്റംസ് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ പൊടിച്ചെടുക്കുകയോ ചെയ്യാം. ഈ ഒരു ഐറ്റം നിങ്ങളെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സാധനം അരച്ച് ചേർത്ത് നമുക്കൊരു ഫിഷ് ഫ്രൈ ചെയ്യാം. അത് ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം. അതിന് മുമ്പ് മൾട്ടി ഷെഫ് ജാറാണ് എല്ലാവരും ഇനി പരിചയപ്പെടാനുള്ള തിങ് അപ്പം ഞാനും പരിചയപ്പെട്ടത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇതാ ഈ ഗിയർ ബോക്സ്, ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ളതാണ് ഈ ഗിയർ ബോക്സ്. ഇതിനകത്തേക്ക് വെക്കുക, അതിനുശേഷം ഇത് ലോക്ക് ചെയ്യാം. ഇനിയുള്ളത് നമ്മുടെ മൾട്ടി ഷെഫ് ജാറാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ തിന്നായിട്ടോ ഇതൊന്ന് നമ്മുടെ ഒരു പൊട്ടറ്റോ ഇത് സ്ലൈസ് ചെയ്യണം, തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഐറ്റം എടുക്കുക, തിന്നായിട്ട് സ്ലൈസ് ചെയ്യാനുള്ള ഐറ്റം എടുക്കുക. 1 സെക്കൻഡ്, തിൻ. ഓക്കെ, ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്യും. ഇതിനകത്തെല്ലാം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് ഇവിടെ കൈ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്, ഞാൻ ഇതിൻ്റെ സ്റ്റിക്കർ പോലും അഴിച്ചിട്ടില്ല. ഓക്കെ, 1 സെക്കൻഡ്, ഇതൊന്ന് എടുത്ത് മാറ്റിയേക്കാം. ഓക്കെ, ഇത് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ, അത് പിന്നെ റിമൂവ് ചെയ്യാം. ഈ ഒരു സാധനം ദാ ഇവിടേക്ക് കയറ്റുക, അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഇത് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം, ഈ ജാറിലേക്ക് കാണാലോ, ഈ ജാറിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഉള്ളത് ഈ ഡിവൈസിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു ഐറ്റം. നമ്മളിത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സ് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ലോക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പൊട്ടറ്റോ ഇടേണ്ടത് ഈ ഭാഗത്തേക്കാണ്. അതിനൊരു ഫീഡർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇതാ ഈ ഒരു ഐറ്റം നമ്മളിത് ഇടുന്നു. അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാവേ. നമുക്ക് വളരെ തിന്നായിട്ടത് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് തിക്കായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ നമ്മളുടെ യൂസിന് ശേഷം ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കാണിച്ചുതരാം. ദാ ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു 2 സൈഡിലായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ടിത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് തിൻ സ്ലൈസർ ആയിരുന്നു. ഇനി നമ്മൾ തിക്ക്, ഇവിടെയും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, തിക്കായിട്ട് സ്ലൈസ് ചെയ്യുന്നത് മുമ്പേ പോലെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങോട്ട് കയറ്റുക. അതിനുശേഷം
രണ്ട് ഫിംഗർ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കൈ ടച്ച് ചെയ്യാതിരിക്കുക, ബ്ലേഡിന് നല്ല മൂർച്ചയാണ്. ഇത് നമ്മൾ വീണ്ടും ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ഈ ഒരു ലിഡിലേക്ക് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് ലോക്കാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോകുന്നത് നമ്മുടെ കുക്കുംബറാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ദാ ഈ ഫീഡർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, ഇത് വെച്ചതിന് ശേഷം ചെറിയ ഐറ്റംസ് ഇതിലേക്ക് വെക്കാം. ഓക്കെ, വലുതാണെങ്കിൽ ഇതിൽ മാത്രമായിട്ട് വെക്കാം, ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിനി ഇത് തിക്കായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം. ജസ്റ്റ് സെക്കൻഡ്സ് മതി ഇത് കട്ട് ചെയ്ത് കിട്ടാനേ. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. തിക്കായിട്ടുള്ളതാണ്, ഇതാ അത് കട്ട് ചെയ്ത് കിട്ടി. കണ്ടോ, വളരെ ഈസിയാണ് കേട്ടോ, ഈസി ടു ഹാൻഡിലാണ്. ഇതാണ് നമ്മൾ അടുത്തത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ, ഈ രണ്ടെണ്ണം തിന്നും തിക്ക് ഞാൻ കാണിച്ചു. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ള ഐറ്റം. അത് ഇതുപോലെ തന്നെ നിങ്ങൾ കയറ്റുക, അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക, രണ്ടും ലോക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെജിറ്റബിൾ ഇട്ട് ആ പറഞ്ഞതുപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളിനി ചോപ്പ് ചെയ്യാൻ പോവാണ്. ചോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒനിയൻ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ദാ ഇതിലേക്ക് നമ്മുടെ മൾട്ടി ഷെഫ് ജാറിലേക്ക് നമ്മൾ ദാണ്ട് ഈ ഒരു ഐറ്റം വെക്കണം. ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണ് വരേണ്ടത്. വെച്ചു, ദെൻ നമ്മൾ ഇതിടുന്നു, ദെൻ നമ്മുടെ ലിഡെടുത്ത് അടപ്പെടുത്ത് അടയ്ക്കണം. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫീഡർ വെച്ചു. ഓക്കെ, ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാം. ഇതാ നമ്മളത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്ന ഫൈനായിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചോപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക്, ഇപ്പം ഞാൻ ഒനിയനാണ് ഇട്ടത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് അടുത്ത് എന്താണെന്നുള്ളത് നോക്കാവേ. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ദാ ഈ കട്ട് ചെയ്യുന്ന സൈസുകൾ കണ്ടോ, ഇത് ക്യൂബ് സൈസിൽ, ഇത് ചെറിയ സൈസ് ക്യൂബും ഇത് വലിയ സൈസ് ക്യൂബാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ സൈസിൽ നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്യാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം കണ്ടോ, ഇതിലേക്ക് നമ്മൾ ഇതിനകത്തൊരു മാർക്കുണ്ട്, ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ഐറ്റം ഇടുക. ഓക്കെ, ഓക്കെ, ഇട്ടതിനെ ഞാൻ പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം ഈ ക്ലിപ്പ്, മൂന്ന് സൈഡിലുമുള്ള ക്ലിപ്പ് ഇടുക. ഓക്കെ, ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ലോക്ക് ചെയ്തതിന് ശേഷം താ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമ്മൾ ഈ അടപ്പെടുത്ത് ഇത് അടയ്ക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇടാവേ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഇത് ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് മൂവ് പറഞ്ഞത്, ഇത്തിരി വലിപ്പമുള്ള ഐറ്റംസ് ഇതിനകത്ത് ഇടാൻ കഴിയത്തില്ല, ഇതിടണ്ട, അതിന് പകരമായിട്ട് ഇതിലേക്ക് കിട്ടാൻ മതി. ഓക്കെ, നമ്മുടെ പൊട്ടറ്റോ ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു ഐറ്റം പൊക്കിയെടുക്കാം. ദാ ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട്, ദാ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ വന്നിട്ടുണ്ട്. നമുക്കിനി ഒനിയൻ വലിയ സൈസിലുള്ള, അതായത് ഇത് മാറ്റിയിടാം, ഈ ഒരു ക്ലിപ്പ് മാറ്റിയിട്ടിട്ട് വലിയ സൈസിൽ ഒനിയൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കൈ സൂക്ഷിക്കുക, മുറിയാ സൂക്ഷിക്കുക. നമ്മൾ അടുത്ത ക്ലിപ്പ് ഇടാം ഇതിലേക്ക്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദാ ഈ വെട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി ഇടുക, ലോക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇത് ഇതിനെ മുകളിലേക്ക് വെക്കണം, ദെൻ ഈ ക്ലിപ്പ് ഇടണം, ദെൻ നമ്മളിതാ ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇത് വെച്ച് അടച്ചു. ഇത് ഒനിയനും വലുതായതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനകം എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാക്കണ്ടോ, നമുക്ക് ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തു നിന്ന് തന്നെ എടുക്കാം. ഇതാ വലിയ ക്യൂബ്സായിട്ട് നമ്മൾ ഒനിയൻ എടുത്തിട്ടുണ്ട്, കാണാം. ഇത് വലിയ ക്യൂബ്സ്. ഇതിനകത്ത് കുറച്ച് ഭാഗമുണ്ട്, ഇത് നമുക്ക് ഇതിനകത്തൊരു ക്ലീനർ ബ്രഷറുണ്ട്, ക്ലീനർ ബ്രഷുണ്ട്, അതായത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ്. ഇനി ഇതിനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തിരുന്ന ഐറ്റംസ് അതിലേക്ക് താഴേക്ക് വീഴും. കണ്ടോ, ഫുൾ ഐറ്റംസ് അധികം താഴേക്ക്. നമ്മുടെ വലിയ ക്യൂബ്സായിട്ട് നമ്മൾ ഒനിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഒനിയൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കുള്ളത് ഇങ്ങനൊരു ഐറ്റം ഉണ്ട് ഇതിൽ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ ലൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഓരോ അളവിൽ നമ്മുടെ മുരിങ്ങയ്ക്ക
അത് നമുക്ക് ഓരോ അളവിൽ ഇപ്പോൾ 12 mm 20 mm അല്ലെങ്കിൽ 30 mm 35 mm ഉണ്ട്. അപ്പോൾ 20 mm ഞാൻ വെക്കുകയാണ്. അതിനുശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ്. ദെൻ ഈ ഒരു ഐറ്റം നമ്മൾ ഇതിലേക്ക് വെക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു ഐറ്റം അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. ദെൻ നമ്മുടെ ലിഡ് അടപ്പെടുത്തിട്ട് നമ്മൾ അടയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ കട്ട് ചെയ്യാൻ ടൈമിൽ ഫീഡർ മാറ്റിയിട്ട് ഗൈഡ് അടുത്തകത്ത് വെക്കണം. നമ്മൾ പ്രസ് ചെയ്ത് ഒരു ശബ്ദം കേൾക്കും. അതിനുശേഷം ദാ നമ്മൾ ഡ്രം സ്റ്റിക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണേ. എന്നിട്ട് നമ്മളിത് ഓൺ ചെയ്യും. അപ്പം നമ്മൾ വളരെ ചെറിയ സൈസിലാണ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ സൈസിലല്ല മുരിങ്ങയ്ക്ക കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെ ചെറിയ സൈസിലാണ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത്. ഇങ്ങനെയല്ല മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്ക് കുറച്ചുകൂടെ വലിയ സൈസിൽ കട്ട് ചെയ്യണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു 30 mm സൈസിലാണിതാ. വളരെ ചെറിയ സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത്. 30 അല്ല, എനിക്ക് തോന്നുന്നു 30 എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചത് ആ 12 ആന്ന് തോന്നുന്നു. വളരെ ചെറിയ സൈസിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ അത് കാരണമായിട്ട് ചെറിയ സൈസിൽ, ഇപ്പം നിങ്ങൾക്ക് വെണ്ടയ്ക്ക് അരിയണം എന്നുണ്ടെങ്കിൽ ചെറിയ സൈസിൽ അരിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിയാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയ സൈസായി. ഇപ്പോൾ ഈ സൈസല്ല കേട്ടോ ഞാൻ മുരിങ്ങയ്ക്കായി ഉദ്ദേശിച്ചത്. ഞാൻ മുരിങ്ങയ്ക്കായി നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന സൈസാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു 30 mm വെച്ചാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, അത് കാരണമായിട്ട് നമുക്ക് ചെറിയ സൈസായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തോടെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് മാറ്റാം കേട്ടോ. എൻ്റെ മുരിങ്ങയ്ക്കയുടെ സൈസ് വളരെ ചെറുതായിപ്പോയി. ഓക്കെ, അതിലേക്ക് മാറ്റി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ മുസമ്പി ഉണ്ട്, ഇത് നമ്മൾ ജ്യൂസ് ആക്കാൻ പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ദാ ഈ ഒരു ഭാഗം ഇതിനകത്തേക്ക് വിടുന്നു. ഇത് നമുക്ക് ഈ മുസമ്പിയുടെ അരിയൊക്കെ വേസ്റ്റൊക്കെ വീഴാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെക്കുന്നു. ദെൻ ദാ ഈ ഒരു ഐറ്റം ഇതിൻ്റെ മുകളിൽ വെക്കുന്നു. ദെൻ ഇതാണ് നമ്മളുടെ, നമ്മൾ ഒരു മുസമ്പീനെ രണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് വെക്കുന്നു. ഇനി നമുക്ക് മിക്സി ഓൺ ചെയ്യാം. ഇത് കണ്ടോ, ഇത് ക്ലീനാക്കിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുരുവും വേസ്റ്റും ഒക്കെ ദാ ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് അടുത്തത് ആ ഒരു ഒരു ഹാഫ് ഫുഡ് ഉണ്ട്, അതുകൂടെ ചെയ്യാം. ഓക്കെ, ദാ നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതിനകത്ത് നീര് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. വേസ്റ്റ് എല്ലാം ഇതിൻ്റെ മുകളിലും കാണും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നമ്മളിതിനകത്ത് ആട്ട കുഴയ്ക്കാൻ പോവാണേ. മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തണ്ടി ഈ ഒരു ഐറ്റം ഉണ്ട് ഇതിൽ, അതും ഈ ഒരു ഐറ്റം മുകളിൽ ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഏതാണെന്നൊക്കെ ഉള്ളത് കൊടുത്തു. അപ്പം അത് വെക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മെഷറിങ് കപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള അളവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് 100 g മാവ് എടുത്തിട്ടുണ്ട്, അതിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആ മെഷറിങ് കപ്പിൽ, ഇപ്പം നമ്മൾ 100 g മാവാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 100 g മാവിന് വേണ്ട വാട്ടർ എത്രയാണ്, 75 mL വാട്ടർ എടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മാവും വെള്ളവും കൂടി ഒഴിക്കരുത്. നമ്മൾ ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. ആ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം, ഞാൻ മുരിങ്ങയ്ക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ഫീഡർ മാറ്റി ഗൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കത് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു. എന്താ ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് വരും. അപ്പോൾ അത് മാറ്റുക. അപ്പോൾ ഇനി നമുക്ക് റിമൂവ് ചെയ്തു, അതിനുശേഷം നമുക്കിത് ലിഡ് അടയ്ക്കാം. ഓക്കെ, ഇത് വെള്ളം നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ബോളാകുന്ന ടൈമിൽ, അതിനകത്ത് ബോളായിട്ട് ഇങ്ങനെ ഇരിക്കും, ഈ ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഇതാ നമ്മുടെ ആട്ട മാവ് കഴിച്ച് കിട്ടിയിട്ടാണ്. ഈ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മിക്സി കാണുന്നത്. പലതരം വെറൈറ്റിയുള്ള മിക്സി, പലതരം കട്ട് ചെയ്യാൻ എല്ലാത്തിനും, കിച്ചണിൽ എല്ലാ യൂസിനും ഉപകാരപ്പെടുന്നൊരു മിക്സി. വിഡിയത്തിൻ്റെ ടസ്കറാണ് ഈ മോഡൽ, ഞാൻ എടുത്ത മോഡൽ. ഞാൻ ഇന്ന് കട്ട് ചെയ്ത ഐറ്റംസാണ് ഇതായി കാണുന്നതൊക്കെ. ചോപ്പ് ചെയ്തതും സ്ലൈസ് ചെയ്തതും ക്യൂബായിട്ട് അരിഞ്ഞതും ഒക്കെയാണ് ഇരിക്കുന്നത്. അതിൽ എനിക്ക് ഫ്ലോപ്പായി പോയത് എൻ്റെ മുരിങ്ങയ്ക്ക മാത്രം ചെറിയ സൈസായി പോയി, അതിൻ്റെ അബദ്ധം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മിക്സി കൊണ്ടുള്ള യൂസ്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ബ്ലേഡുകൾ യൂസ് ചെയ്യുമ്പോൾ, റിമൂവ് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കുക, മുറിയും. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഗിയർ ബോക്സ് ഉണ്ടല്ലോ, ഈ ഗിയർ ബോക്സിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകരുത്. ബാക്കിയെല്ലാം വെള്ളത്തിൽ കഴുകി, ഇത് കൊണ്ടുപോയി വെള്ളത്തിൽ കഴുകരുത്. ഇത് നിങ്ങൾ തുണി കൊണ്ട് തുടച്ചെടുക്കാൻ, ഇതിനിപ്പം അഴുക്ക് വീണു, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും അരച്ചെടുത്ത സാധനം ഇതിലേക്ക് വീണു എന്ന് വിചാരിക്കുക,
അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളത് തുടച്ചെടുക്കാനേ പാടില്ല, വെള്ളത്തിൽ മുക്കരുത്, വെള്ളത്തിൽ കഴുകിയെടുക്കരുത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു മൾട്ടി ഷെഫ് ജാർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട ഈ ഒരു ഐറ്റം യൂസ് ചെയ്യണം. ഈ ഒരു ഗിയർ ബോക്സ് വെച്ചിട്ട് വേണം മൾട്ടി ഷെഫ് ജാർ വെക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നാല് ജാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ചെറിയ ജാറിൽ ഞാൻ അരച്ചെടുക്കാൻ പോകണം കുറേ ഐറ്റംസ്. അത് നമ്മുടെ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഞാനൊന്ന് പറഞ്ഞുതരാം. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് നാരങ്ങാനീര് പിന്നെ ചേർക്കാം. ഇത് ഒരുമിച്ച് നമ്മൾ അരച്ചെടുക്കുന്നു. ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, ഇത്ര ഐറ്റംസ് നമുക്ക് ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാവേ. ഓക്കെ, ഒരു ഇച്ചിരി സ്വല്പം വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മീലിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതാണോ നല്ല പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാരങ്ങാനീരൂടെ അതിലേക്ക് മിക്സ് ചെയ്തേ. നമുക്കത് മിക്സ് ചെയ്യാം. ഞാൻ ജാറിൽ നിന്ന് തന്നെ എടുത്ത് ഫിഷിലേക്ക് വരട്ടുകയാണ്. ഇത് നമ്മളിനി മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കരിമീൻ അരമണിക്കൂർ നമ്മൾ മസാല പുരട്ടി വെച്ചു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാവേ. അപ്പോൾ നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. പാനിലെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കരിമീൻ നമുക്ക് ഓക്കെ, നമ്മൾ രണ്ട് കരിമീനും വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചിടാനുള്ള ടൈമായേ. നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് വേവാൻ ഇനിയൊരു ഒരു മൂന്ന് മിനിറ്റ് കൂടെ എടുക്കുവേ. അപ്പോൾ നമുക്കൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ കരിമീൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു കുറച്ച് മസാല ചേർത്തുകൊണ്ടാണ് ഈ ഭാഗത്ത് മസാല മാത്രമായിട്ട് മൊരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫിഷ് കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. വിഡിയം ടസ്കർ മിക്സി വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഐറ്റം കുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. നല്ലൊരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങളായിട്ട് റിവ്യൂ ചെയ്തു, അൺബോക്സ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ വിശേഷങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തും. മറക്കണ്ട, ജിൻഷ ബഷീർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ജിൻഷ ബഷീർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.